എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. എല്ലാവരും ഇത് കണ്ടോട്ടോ. ഇത് നമ്മുടെ ദുബായിലുള്ള ഗോൾഡ് സൂക്കാണ്. വളരെയധികം കാലം പഴക്കമുള്ള ഒരു ഗോൾഡ് സൂക്ക്. ഏകദേശം ഒരു 380 കടകൾ തന്നെ സ്വർണത്തിൻ്റെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഹോട്ടലുകളോ അല്ലെങ്കിൽ ഇതര സ്ഥാപനങ്ങളോ ഇല്ല എന്നാണ് ഒരു പ്രധാന സവിശേഷത. ഇതിന് പ്രധാനമായിട്ട് 3 വാതിലുകളുണ്ട്. അതായത് ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3, അങ്ങനെ 3 എൻട്രൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. കുറേ പേര് നേരം പോകാനും പിന്നെ അതുപോലെ തന്നെ ഫാമിലിയായിട്ടും എൻ്റർടൈൻമെൻറ്റിനും സ്വർണം മേടിക്കാനും പല രീതിക്ക് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ദുബായിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ആളുകളല്ല, മലയാളികളും വളരെ കുറവാണ് തോന്നുന്നുണ്ട് എനിക്കിവിടെ. വിൽപ്പനക്കാരായാലും വാങ്ങുന്നവരായാലും എന്തായാലും ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വജ്രം, വെള്ളി, സ്വർണം. സ്വർണം തന്നെ പല രീതിയിലുണ്ട്. ക്യാരറ്റിൻ്റെ സൈസ് 18, 21, 22, 24, അങ്ങനെ ഒരുപാട്. പിന്നെ അതുകൂടാണ്ട് പ്ലാറ്റിനും വിൽക്കുന്നുണ്ട് അവിടെ. കൂടുതലും ഇതിൻ്റെ ബോർഡുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. മലബാർ നമ്മുടെ നാടിൻ്റെ പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു കടയെ തോന്നുന്നുണ്ട് മലബാർ. മലബാറിൻ്റെ കൂടുതൽ പരസ്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതൊരുപാട് ലിങ്ക് ഉള്ളത്. മുന്നൊക്കെ ഇവിടെ അതിൻ്റെ അടുത്ത് മറ്റേ മീൻകട, എന്താ പറയുക, മത്സ്യവിപണി, പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വ്യാപാരം എല്ലാം അടുത്തുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വേറെ സ്ഥലത്തേക്കായി. പിന്നെ അതുകൂടാണ്ട് ദേര ബസ് സ്റ്റാൻഡ്, പിന്നെ ക്രീക്കിൻ്റെ അടുത്താണ്, ബണിയാസിൻ്റെ അടുത്താണ്. യാത്രാ സൗകര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. സ്വർണങ്ങൾ കണ്ട ആനയ്ക്ക് നമ്മൾ പട്ട നെറ്റിപ്പട്ടം വയ്ക്കില്ലേ, അതുപോലെ തന്നെ ഇടാൻ പറ്റണ സ്വർണങ്ങൾ വരെ ഉണ്ട്. ദുബായിലെ ഈ ഗോൾഡ് സൂക്കിന് ഒരുപാട് വേൾഡ് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു കിലോ കണക്കിന് സ്വർണങ്ങൾ വെച്ചിട്ട് അങ്ങനെ പല കഥകളും കേട്ടിട്ടുണ്ട്. പിന്നെ സാധാരണഗതിയിൽ നമുക്ക് ഏറെ ആശങ്കപ്പെടുന്ന കാര്യമാണ് ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് യൂറിൻ സൗകര്യം, യൂറിൻ പാസ് ചെയ്യണമെന്നൊക്കെ തോന്നിയ. ഇതിനും അവിടെ തൊട്ടപ്രധാന സംവിധാനങ്ങളുണ്ട്. ഇത് കൂടാണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇതുപോലെ തന്നെ തുണിത്തരങ്ങൾക്കൊരു മാത്രമായിട്ട് പ്രത്യേക ഒരു സംവിധാനമുണ്ട്. തൂണുകളൊക്കെ വളരെ വളരെയധികം പ്രത്യേകത മരത്തൂണുകളാണ്. അതുപോലെ തന്നെ ഒരു പഴമുള്ള ഒരു ഇത്രയധികം സംവിധാനങ്ങളുണ്ടെങ്കിലും ആ ഫാനുകൾ ഒക്കെ നമ്മുടെ ദുബായിയുടെ ഒരു അമ്പലത്തേക്ക് പോണ അതേ ഒരു പ്രതീതിയാണ്. പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഗോൾഡ് സൂക്ക് എപ്പോഴും പ്രവർത്തിക്കുന്നത്.